കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം. കനത്ത മഴയെ തുടർന്ന് രണ്ട് അണക്കെട്ടുകൾ തകർന്ന ബ്രസീലിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ കനത്ത വെള്ളപ്പൊക്കത്തിൽ 18 പേർ മരിക്കുകയും 280ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. ബഹിയ സംസ്ഥാനത്തുടനീളമുള്ള 40ഓളം നഗരങ്ങളെ വെള്ളപ്പൊക്കം ബാധിച്ചതായി ഗവർണർ റൂയി കോസ്റ്റ അറിയിച്ചു. ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ച ഇലിയൂസ് നഗരത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇതൊരു വലിയ ദുരന്തമാണ്. ബഹിയയുടെ സമീപകാല ചരിത്രത്തിൽ ഇതുപോലൊന്ന് കണ്ടതായി എനിക്ക് ഓർമ്മയില്ല. ഉൾപ്പെട്ടിരിക്കുന്ന നഗരങ്ങളുടെയും വീടുകളുടെയും അളവ് കണക്കിലെടുക്കുമ്പോൾ ഇത് ശരിക്കും ഭയപ്പെടുത്തുന്നതാണ്. നിരവധി വീടുകളും തെരുവുകളും പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ബഹിയയുടെ സിവിൽ ഡിഫൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ കണക്കനുസരിച്ച് 35,000ത്തിലധികം ആളുകൾ അവരുടെ വീടുകളിൽ നിന്ന് ഒഴിയാൻ നിർബന്ധിതരായി. ഇറ്റാംബെ നഗരത്തിലാണ് കനത്ത മഴയിൽ ശനിയാഴ്ച വൈകി അണക്കെട്ട് തകർന്നത്. കൂടുതൽ വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ബാഹ്യയിൽ അധിക വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് ബ്രസീലിലെ കാലാവസ്ഥാ പ്രകൃതി ദുരന്ത നിരീക്ഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു. കുറഞ്ഞത് ചൊവ്വാഴ്ച വരെ മഴ തുടരാനുള്ള സാധ്യതയുണ്ടെന്ന് ഏജൻസിയ ബ്രസീലും റിപ്പോർട്ട് ചെയ്യുന്നു. CNN കാലാവസ്ഥാ നിരീക്ഷകൻ റോബർട്ട് ഷാക്കൽഫോർഡ് പറയുന്നത് ബ്രസീൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റീരിയോളജി ബഹിയയുടെ മിക്കവാറും ഭാഗങ്ങളിൽ കനത്ത മഴയുടെ മുന്നറിയിപ്പാണുള്ളതെന്നാണ്.